ഫംഗ്ഷണൽ ഡിപെൻഡൻസി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാർഷ്യൽ ഫംഗ്ഷണൽ ഡിപെൻഡൻസി, ഫുള്ളി ഫംഗ്ഷണൽ ഡിപെൻഡൻസി, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടാകുന്ന വിചാരിക്കുന്നത്. അതായത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ എന്താണ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി. ആട്രിബ്യൂട്ടിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ പറയുന്നതാണ് എന്ത്, നമ്മളെ ഫംഗ്ഷണൽ ഡിപെൻഡൻസി അല്ലേ. നമ്മൾ ആദ്യം ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിൾ. അതിനകത്ത് എന്തൊക്കെയുള്ളത്, സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിനകത്ത് റോൾ നമ്പർ നമ്മൾ കൊടുത്തു, അതുപോലെ തന്നെ നെയിമും നമ്മൾ കൊടുത്തു അല്ലേ. റോൾ നമ്പർ 1, 2, 3 കൊടുക്കുന്ന നെയിം ജോൺ, ജാക്ക്, ജെറി അല്ലേ, എന്തെങ്കിലും പേര് കൊടുക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്, നമ്മളൊരു ഫംഗ്ഷണൽ ഡിപെൻഡൻസി നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു. എന്തുകൊണ്ട്, അതായത് റോൾ നമ്പർ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു റോൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആ റോൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒറ്റൊരു നെയിം മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതായത് നമ്മൾ എന്താ ഫംഗ്ഷണൽ ഡിപെൻഡൻസി പറഞ്ഞേ, റോൾ നമ്പർ ഡിറ്റർമിൻസ് നെയിം അല്ലെ. റോൾ നമ്പറാണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്, നെയിം ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്കിവിടെ ജോൺ തന്നെ കൊടുക്കാം അല്ലെ, ജോൺ തന്നെ കൊടുക്കുന്നത് അല്ലേ. ഇവിടെ നോക്ക് നിങ്ങള്, നമ്മളെ ഒരു ക്ലാസ്സിലാണെങ്കിൽ, നമ്മളെ ക്ലാസ്സിലെ കൺസെപ്റ്റ് എടുക്കുവാണെങ്കിലും നമ്മളെ ഒരു ക്ലാസ്സിലെ കുട്ടികളെ പേര് പറയുന്ന സമയത്ത് എന്തുണ്ടാവും, റോൾ നമ്പർ ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ കുട്ടികൾക്ക് സെയിം പേരുള്ളുണ്ടാവും അല്ലെ. നമ്മളെ ക്ലാസ്സിൽ തന്നെ ഇപ്പം ജിതിൻ, ജിതിൻ എന്ന് പറയുന്നത് നമ്മളെ ഇലക്ട്രോണിക്സിലുണ്ട്, ബി കോമിലുണ്ട് അല്ലെ. അതായത് സെയിം പേര് തന്നെ മോർ ദാൻ വൺ സ്റ്റുഡൻസിനുണ്ട് അല്ലെ. അപ്പൊ പക്ഷെ എന്താണ്, റോൾ നമ്പർ മാറ്റാണ് അല്ലെ. ഗൂഗിൾ, ഗൂഗിൾ എടുക്കുകയാണെങ്കിൽ പിന്നെ രണ്ട് ഗൂഗിൾ വരുന്നുണ്ട്, പക്ഷെ അവരുടെ റോൾ നമ്പർ എന്താണ്, ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്കിപ്പം റോൾ നമ്പർ, ഇപ്പൊ റോൾ നമ്പർ 10 ആയിട്ടുള്ള കുട്ടിക്ക് ഒറ്റൊരു പേര് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. അതുപോലെ തന്നെ റോൾ നമ്പർ 30 എടുക്കുകയാണെങ്കിൽ റോൾ നമ്പർ 30 കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റൊരു കുട്ടിയെ പേരെ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ദാറ്റ് മീൻസ് എന്താണ് പറയുന്നത്, റോൾ നമ്പർ ഡിറ്റർമിൻസ് ദ നെയിം. റോൾ നമ്പർ ആണ് നമ്മൾ ഇവിടെ നെയിം എന്താണെന്ന് പറയുന്നത്. റോൾ നമ്പർ 2 ആണെങ്കിൽ ആ കുട്ടിന്റെ പേര് ജോൺ അല്ലെ. റോൾ നമ്പർ 1 ആണെങ്കിൽ ആ കുട്ടിന്റെ പേര് ജോൺ അല്ലെ. റോൾ നമ്പർ 3 ആണെങ്കിൽ ആ കുട്ടിന്റെ പേര് ജെറി അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത്, റോൾ നമ്പർ ഡിറ്റർമിൻസ് നെയിം. അപ്പൊ അതെന്താണ്, ഫംഗ്ഷണൽ ഡിപെൻഡൻസി ആണല്ലേ. ഇപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈച്ച് ആൻഡ് എവറി റോ ക്യാൻ ബി ഐഡന്റിഫൈഡ് യൂസിങ് ദിസ് പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് റോൾ നമ്പർ അല്ലെ. അതുകൊണ്ട് നമുക്ക് റോൾ നമ്പറിനെ നമുക്ക് എന്ത് പറയാൻ ഇവിടെ, പ്രൈമറി കീ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ റോൾ നമ്പറാണ് ഇവിടെ നമ്മളെ പ്രൈമറി കീ. അപ്പൊ റോൾ നമ്പറാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ത്, നമ്മളെ ആ കുട്ടിന്റെ പേര് എന്താണെന്നുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, ഫംഗ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറയുന്നത് അല്ലെ. നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഏതിനാണ് ഡിപെൻഡ് ചെയ്യുന്നത്, റോൾ നമ്പറിനാ. ആ റോൾ നമ്പറാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ കുട്ടീന്റെ പേര് ഇന്നതാണെന്നുള്ളത് അല്ലെ. അതാണ് നമ്മള് ഫംഗ്ഷണൽ ഡിപെൻഡൻസിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, പാർഷ്യൽ ഫംഗ്ഷണൽ ഡിപെൻഡൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ നമുക്ക് ടേബിൾ ഒന്ന് മാറ്റാം. റോൾ നമ്പർ, സബ്ജക്റ്റ്, മാർക്ക്, നെയിം. റോൾ നമ്പർ 1 ഉണ്ട്, റോൾ നമ്പർ 1, 2 ഇങ്ങനെ കൊടുക്കുന്നു. സബ്ജക്റ്റ് CS ഇലക്ട്രോണിക്സ്, CS ഇലക്ട്രോണിക്സ്. മാർക്കാണെങ്കിൽ മാർക്ക് ഈ കുട്ടിക്ക് CSന് കിട്ടിയത് 20, ഇതിന് 25, CSന് കിട്ടിയത് 22, ഇലക്ട്രോണിക്സിന് 23 ഇങ്ങനെ. ഒന്നാമത്തെ കുട്ടീന്റെ പേര് അനു. ആ കുട്ടി ഒന്ന് റോൾ നമ്പർ 1 ആയിട്ടുള്ള കുട്ടീന്റെ പേര് എന്ത് തന്നെയായിരിക്കും, അനു അല്ലെ. റോൾ നമ്പർ 2 ആയിട്ടുള്ള കുട്ടീന്റെ പേര് എടുക്കുന്ന അബി അല്ലെ. എന്തെങ്കിലും ഒരു പേര് കൊടുത്തുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ നമ്മള് നമുക്ക് എന്തുണ്ട്, ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട് അല്ലെ. ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിനകത്ത് നമുക്ക് ഇവിടെ എത്ര ആട്രിബ്യൂട്ടാ ഉള്ളത്, ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കോളമിന്റെ ടേബിൾ അല്ലെ. കോളത്തിനെ നമ്മൾ എന്ത് പറയുന്നത്, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. എന്താ പറയാ, ആട്രിബ്യൂട്ട്, ആട്രി
functional dependency functional dependency സമയത്ത് നമുക്ക് ഇവിടെ പ്രൈമറി കീ എന്ന് പറയുന്നത് എന്തല്ല റോൾ നമ്പർ മാത്രമല്ല അല്ലേ റോൾ നമ്പർ മാത്രമല്ല എന്തുകൊണ്ട് റോൾ നമ്പർ മാത്രമല്ല എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ റോൾ നമ്പർ 1 ആയിട്ടുള്ള കുട്ടിന്റെ ഒരു ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റോൾ നമ്പർ 1 ആയിട്ടുള്ള കുട്ടിന്റെ ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട് രണ്ട് റോ ഉണ്ട് അല്ലേ ഇത് രണ്ടിന്റെ റോൾ നമ്പർ എന്താണ് 1 ആണ് That means that we cannot uniquely identify the tuple. Tuple is the row in a relation. Row in a relation. Relation is the table. Table is the relation. Tuple is the row. So, we have the roll number 1. We have the 1 corresponding to the row. Primary key is the attribute or set of attributes that uniquely identify a particular row in a relation. Particular tuple in a relation. അപ്പൊ ഇവിടെ റോൾ നമ്പർ 1 ആവുന്ന സമയത്ത് നമുക്ക് ഈ റോ ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് എന്തല്ല ഈ ടേബിളിന്റെ ഇപ്പൊ നമ്മൾ പറയുന്ന ടേബിളിന്റെ പ്രൈമറി കീ എന്ന് പറയുന്നത് എന്തല്ല റോൾ നമ്പർ അല്ല അല്ലെ അപ്പൊ നമുക്ക് റോൾ നമ്പർ അല്ല എന്ന് മനസ്സിലായി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ റോൾ നമ്പറിന്റെ കൂടെ വേറെ ഏതോ ഒരു ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ആട്രിബ്യൂട്ടോ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രൈമറി കീ കിട്ടുന്നത് വിചാരിക്കാം അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നേ നമ്മളിവിടെ അടുത്ത ഒരു ആട്രിബ്യൂട്ടായിട്ട് കമ്പൈൻ ചെയ്യാണ് എന്ത് റോൾ നമ്പറും സബ്ജക്റ്റും എടുക്കുവാണ് അല്ലെ റോൾ നമ്പർ പ്ലസ് സബ്ജക്ട് അല്ലെ പ്രൈമറി കീ എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുവാണ് അല്ലെ റോൾ നമ്പർ സബ്ജക്ട് അപ്പൊ ഇത് രണ്ടെണ്ണം ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി കീ ആവുമെന്ന് നോക്കാം റോൾ നമ്പർ 1 അല്ലെ ഞാൻ എന്താ പറയുന്നത് 1, CS എന്ന് പറയുന്നത് 1, CSന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ റോ മാത്രമല്ലേ ഉള്ളൂ അല്ലെ അപ്പൊ നമുക്ക് എന്ത് പറയാ റോൾ നമ്പർ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രൈമറി കീ ആയിട്ട് എടുക്കാം ദാറ്റ് മീൻസ് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടീന്റെ റോൾ നമ്പർ മാത്രം പറഞ്ഞാൽ പോരാ നമ്മൾ എന്തുകൂടെ പറയണം സബ്ജക്ട് കൂടെ പറയണം അപ്പൊ നമുക്ക് റോൾ നമ്പർ 1 ആയ കുട്ടീന്റെ CSന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 20 മാത്രമേ ഉള്ളൂ അല്ലെ അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഒരു വാല്യൂ കൊടുക്കുന്ന 2, ELE അല്ലെ 2, ELE എന്ന് ഞാൻ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ 2, ELE എന്ന് പറഞ്ഞാൽ റോൾ നമ്പറിനും സബ്ജക്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് 2, ELE എന്ന് പറയുന്നത് ഒറ്റ ഒരു റോ മാത്രമേ ഉള്ളൂ അല്ലെ അപ്പൊ നമുക്ക് എന്തെടുക്കാം പ്രൈമറി കീ ആയിട്ട് നമുക്ക് റോൾ നമ്പർ സബ്ജക്ട് എന്ന് പറയുന്ന കീ ആട്രിബ്യൂട്ട് കമ്പൈൻ ചെയ്തിട്ടേ നമുക്ക് എന്തെടുക്കാം പ്രൈമറി കീ ആയിട്ട് എടുക്കാം അപ്പൊ പ്രൈമറി കീ ആയിട്ട് റോൾ നമ്പർ സബ്ജക്ട് എന്തുകൊണ്ട് എടുത്തേ നമുക്ക് റോൾ നമ്പർ മാത്രം എടുക്കുന്ന സമയത്ത് സെയിം റോൾ നമ്പറിലുള്ള മോർ ദാൻ 1 റോസ് ഉണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് യുണീക് ആയിട്ട് നമുക്ക് ഇതിന്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല റോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് റോൾ നമ്പറിന്റെ കൂടെ വേറെ ആട്രിബ്യൂട്ട് നമ്മൾ അതിന്റെ കൂടെ കമ്പൈൻ ചെയ്യുന്നു അല്ലെ നമ്മളിപ്പോ ഇവിടെ എന്താ കമ്പൈൻ ചെയ്തിട്ടുള്ളത് സബ്ജക്ട് അല്ലെ ആ സബ്ജക്ട് കൂടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്തായി നമുക്ക് ഇതിനകത്തുള്ള ഈച്ച് ആൻഡ് എവരി റോ ക്യാൻ ബി യുണീക്ലി ഐഡന്റിഫൈ അല്ലെ നമുക്ക് യുണീക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ പ്രൈമറി കീ എന്ന് പറഞ്ഞു അല്ലെ പ്രൈമറി കീനകത്തുള്ള ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ പ്രൈമറി കീന്റെ അകത്ത് ഇതിനകത്ത് രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട് അല്ലെ പ്രൈമറി കീനകത്തുള്ള ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയാം അല്ലെ പ്രൈമറി കീ നമ്മൾ ഏതാണോ എടുക്കുന്നത് അതിനകത്തുള്ള ഏതെല്ലാം ആട്രിബ്യൂട്ട് ഇപ്പൊ ഇവിടെ നമുക്ക് എന്തെല്ലാം ഉണ്ട് റോൾ നമ്പർ ഉണ്ട് സബ്ജക്ട് ഉണ്ട് മാർക്ക് ഉണ്ട് അതുപോലെ തന്നെ നെയിം ഉണ്ട് അല്ലെ ഈ നാല് ആട്രിബ്യൂട്ടാണ് ഉള്ളത് അപ്പൊ ഇതിനകത്ത് പ്രൈമറി കീന്റെ അകത്ത് എന്തെല്ലാം ഉള്ളത് റോൾ നമ്പറും സബ്ജക്റ്റും അല്ലെ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൈമറി കീന്റെ അകത്ത് വരുന്ന ആട്രിബ്യൂട്ടും പ്രൈമറി കീന്റെ അകത്ത് വരാത്ത ആട്രിബ്യൂട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ അങ്ങനെ പ്രൈമറി കീന്റെ അകത്ത് വരുന്ന ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയാം പ്രൈമറി കീന്റെ അകത്ത് വരുന്ന ആട്രിബ്യൂട്ടിനെ പ്രൈം ആട്രിബ്യൂട്ട് എന്നും പ്രൈമറി കീന്റെ അകത്ത് വരാത്തതാണ് എന്ത് മാർക്കും നെയിമും അല്ലെ അങ്ങനെയാണെങ്കിൽ മാർക്കേ നെയിം ആർ നോൺ ആസ് നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്താ പറയാ നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയും അപ്പൊ പ്രൈം ആട്രിബ്യൂട്ടും നോൺ പ്രൈം ആട്രിബ്യൂട്ടും തമ്മിൽ ഡിഫറൻസ് എന്താ നമ്മൾ പ്രൈമറി കീ ആയിട്ട് ഏതാണോ ആട്രിബ്യൂട്ടിന്റെ സെറ്റ് എടുക്കുന്നത് അതിനകത്ത് വരുന്ന ആട്രിബ്യൂട്ടിനെ നമ്മൾ പ്രൈം ആട്രിബ്യൂട്ട് എന്നും അങ്ങനെ അല്ലാതെ നമ്മൾ ബാക്കിയുള്ള ടേബിളിന്റെ അകത്ത് ബാക്കിയുള്ള ആട്രിബ്യൂട്ടിനെ നമ്മൾ എന്ത് പറയും നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറയും അല്ലെ
അപ്പോൾ നമ്മൾ ഇവിടെ യൂണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ടിന്റെ സെറ്റ് എന്ന് പറയുന്നത് റോൾ നമ്പറും സബ്ജക്റ്റും ആണ് അല്ലേ അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ടേബിളിനകത്ത് റോൾ നമ്പർ ഉണ്ട് സബ്ജക്റ്റ് ഉണ്ട് മാർക്ക് ഉണ്ട് നെയിം ഉണ്ട് അല്ലേ അപ്പോൾ റോൾ നമ്പറും സബ്ജക്റ്റും മാത്രമാണ് പ്രൈമറി കീ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ റോൾ നമ്പർ ആൻഡ് സബ്ജക്റ്റ് ആട്രിബ്യൂട്ട് ആർ നോൺ ആസ് പ്രൈം ആട്രിബ്യൂട്ട് അങ്ങനെയല്ലാതെ സ്റ്റുഡന്റിനകത്ത് ബാക്കി വരുന്ന രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട് ഏതെല്ലാം മാർക്കും നെയിമും ദേ ആർ നോൺ ആസ് നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഒന്നുമില്ല എന്താ ചിന്തിക്കാനുള്ളൂ നമ്മളെ പ്രൈമറി കീനകത്തുള്ള ആട്രിബ്യൂട്ടിനെ പ്രൈം ആട്രിബ്യൂട്ട് അല്ലാത്തതിന് നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പേര് വിളിക്കുന്നു അപ്പോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പാർഷ്യൽ ഫംഗ്ഷണൽ ഡിപെൻഡൻസി അതുപോലെ തന്നെ ഫുള്ളി ഫംഗ്ഷണൽ ഡിപെൻഡൻസി അല്ലെ അപ്പൊ നമ്മൾ പ്രൈമറിക്ക് റോൾ നമ്പറും സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷണൽ ഡിപെൻഡൻസിനെ നമുക്ക് എഴുതുന്നത് റോൾ നമ്പർ കോമ സബ്ജക്റ്റ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് നമ്മളെ മാർക്ക് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് റോൾ നമ്പർ വണ്ണും സി എസ് എസ് സബ്ജക്റ്റും ആണെങ്കിൽ കുട്ടീന്റെ മാർക്ക് 20 ആണ് അല്ലെ അപ്പൊ അങ്ങനെ പറഞ്ഞു റോൾ നമ്പർ കോമ സബ്ജക്ട് ഡിറ്റർമിൻസ് മാർക്ക് എന്ന് പറഞ്ഞു പക്ഷെ ഇത് നമുക്ക് റോൾ നമ്പറും സബ്ജക്റ്റും വേണം നമുക്ക് കുട്ടീന്റെ നെയിം കിട്ടാൻ വേണ്ടിട്ട് വേണ്ട അല്ലെ നമുക്ക് എന്ത് മാത്രമേ വേണ്ടൂ റോൾ നമ്പർ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടീന്റെ പേരാനു അല്ലെ റോൾ നമ്പർ 2 ആണെങ്കിൽ ആ കുട്ടീന്റെ പേര് അബി അല്ലെ അപ്പൊ എന്താ റോൾ നമ്പർ ഡിറ്റർമിൻസ് നെയിം എന്ന് പറഞ്ഞു റോൾ നമ്പർ ഡിറ്റർമിൻസ് നെയിം എന്ന് പറഞ്ഞു അപ്പോ മാർക്ക് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം നമ്മളെ പ്രൈമറിക്ക് രണ്ടും വേണം അല്ലെ റോൾ നമ്പർ പ്രൈമറിക്ക് രണ്ടും എന്നല്ല പ്രൈമറി കീ ആണ് ഇത് അപ്പൊ റോൾ നമ്പർ സബ്ജക്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ മാർക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നെയിം ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മാത്രം മതി റോൾ നമ്പർ മാത്രം മതി അല്ലെ റോൾ നമ്പർ മാത്രം മതി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു റോൾ നമ്പർ ഡിറ്റർമിൻസ് നെയിം എന്ന് കൊടുത്തു ഇനി നിങ്ങൾ നോക്ക് നമ്മള് ഇവിടെ നമ്മളെ ടേബിളാണിത് അല്ലെ നമ്മളെ ടേബിളിനകത്ത് നമ്മളെ പ്രൈമറിക്ക് എന്തായിരുന്നു റോൾ നമ്പറും സബ്ജക്റ്റും ആണ് ആ റോൾ നമ്പറും സബ്ജക്റ്റും മുഴുവനായിട്ടും നമ്മള് ഫംഗ്ഷണൽ ഡിപെൻഡൻസി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ നമ്മള് ടേബിളിനകത്ത് ഫംഗ്ഷണൽ ഡിപെൻഡൻസി നമ്മൾ പറഞ്ഞു അല്ലെ രണ്ട് ഫംഗ്ഷണൽ ഡിപെൻഡൻസി ഉള്ളത് മാർക്ക് ഡിറ്റർമിൻസ് മാർക്ക് ഏതാ ഡിറ്റർമിൻ ചെയ്യുന്നത് റോൾ നമ്പറും സബ്ജക്റ്റും നെയിം ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതായിട്ട് റോൾ നമ്പർ അപ്പൊ നമ്മളെ പ്രൈമറിക്ക് എന്തായിരുന്നു റോൾ നമ്പറും സബ്ജക്റ്റും അപ്പൊ നമുക്ക് ഫംഗ്ഷണൽ ഡിപെൻഡൻസിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൈമറി കീനകത്തുള്ള എല്ലാ ആട്രിബ്യൂട്ടും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും ഫുള്ളി ഫംഗ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറയും അതായത് പ്രൈമറി കീ എന്തെങ്കിലും കംപ്ലീറ്റ് ആട്രിബ്യൂട്ടും നമ്മളെ ഫംഗ്ഷണൽ ഡിപെൻഡൻസിന്റെ ലെഫ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും ഫുള്ളി ഫംഗ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറയും പക്ഷെ നിങ്ങൾ രണ്ടാമത്തെ ഫംഗ്ഷണൽ ഡിപെൻഡൻസി നോക്ക് റോൾ നമ്പർ മാത്രമേ ഉള്ളൂ അല്ലെ എന്തില്ല സബ്ജക്ട് ഇല്ല ദാറ്റ് മീൻസ് നമ്മള് ഫംഗ്ഷണൽ ഡിപെൻഡൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ പ്രൈമറി കീ എല്ലാം കൊടുത്തിട്ടില്ല അങ്ങനെ നമ്മള് പാതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞു പോയിട്ടോ അങ്ങനെ വിട്ടുപോയിട്ടോ വിട്ടുപോയിട്ടുണ്ടെന്ന് വിട്ടുപോയത് തന്നെയാണ് അല്ലെ നമ്മള് പക്ഷെ നമ്മൾ എന്തില്ല തെച്ചും കൊടുക്കുന്നില്ല അല്ലെ പ്രൈമറി കീ മൊത്തമായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നില്ല അങ്ങനെ പാർഷ്യൽ ആയിട്ടുള്ള പിന്നെ ആട്രിബ്യൂട്ട് മാത്രമേ നമ്മൾ ഫംഗ്ഷണൽ ഡിപെൻഡൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ പാർഷ്യൽ ഫംഗ്ഷണൽ ഡിപെൻഡൻസി അല്ലെ പാർഷ്യൽ ഫംഗ്ഷണൽ ഡിപെൻഡൻസി അപ്പോ എന്താണ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറഞ്ഞു അതിനകത്ത് ഫുള്ളി ഫംഗ്ഷനും പാർഷ്യലാ നമ്മൾ പറയുന്നത് അല്ലെ പ്രൈമറി കീ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷണൽ ഡിപെൻഡൻസി നമ്മൾ ഈ ടേബിളിൽ രണ്ട് ഫംഗ്ഷണൽ ഡിപെൻഡൻസി നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ അപ്പൊ ഫംഗ്ഷണൽ ഡിപെൻഡൻസിന്റെ ലെഫ്റ്റ് സൈഡില് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൈമറി കീ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഫുള്ളി ഫംഗ്ഷണൽ ഡിപെൻഡൻസി എന്നും പ്രൈമറി കീനകത്തുള്ള പാർട്ട് മാത്രമേ നമ്മളെ ഫംഗ്ഷണൽ ഡിപെൻഡൻസിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളൂ എങ്കിൽ നമ്മൾ അതിനെന്ത് പറയും പാർഷ്യൽ ഫംഗ്ഷണൽ ഡിപെൻഡൻസി എന്ന് പറയും ഇപ്പൊ ഇവിടെ നിങ്ങൾ റോൾ നമ്പർ കോമ സബ്ജക്റ്റ് ആണ് നെയിം ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിത് പാർഷ്യൽ അല്ല എന്തുകൊണ്ട് റോൾ നമ്പർ കോമ സബ്ജക്റ്റ് തന്നെയാണ് നമ്മളെ ലെഫ്റ്റ് സൈഡിലും വന്നിട്ടുള്ളത് അത് തന്നെയാണ് നമ്മൾ പ്രൈമറി കീ പക്ഷെങ്കിൽ ഇവിടെ നമ്മള് പ്രൈമറി കീ ഇത് രണ്ടും ആണെങ്കിൽ പക്ഷെങ്കിൽ ഇതിനകത്ത് പാർഷ്യൽ ആയിട്ട് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ടാണ് എന്ത് തോന്നേ പാർഷ്യൽ ഫംഗ്ഷണൽ ഡിപെൻഡൻസി വന്നിരിക്കുന്നത് ക്ലിയർ നെക്സ്റ്റ് വരുന്നതാണ് എന്ത് നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപെൻഡൻസി അല്ലെ ട്രാൻസിറ്റീവ് നമ്മള് ട്രാൻസിറ്റീവ് റൂൾ എന്നെല്ലാം പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ എ ടു ബി ടു സി ആണെങ്കിൽ എ ടു സി എന്ന് നമ്മള് ബൈ ഡിഫാൾട്ട് ആയിട്ട് പറയും അല്ലെ അപ്പൊ ആ ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി
അതിനുവേണ്ടി ഞാനൊരു ടേബിൾ വരയ്ക്കുവാണ്. ഈ എംപ്ലോയി എന്ന് പറയുന്ന ഒരു ടേബിൾ, അതിനകത്ത് എംപ്ലോയി ഐ ഡി ഉണ്ട്, എംപ്ലോയി നെയിം ഉണ്ട്, അത് ആര് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഐ ഡി ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ നെയിമും ഉണ്ട്. ഇത്രയാണ് നമ്മളെ ടേബിളിനകത്ത് എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്തുള്ളത് വിചാരിക്കും. എംപ്ലോയി ഐ ഡി 100, 101, 102 മൂന്നെണ്ണം ഉണ്ട് വിചാരിക്കും. എംപ്ലോയിന്റെ പേര് അനു, അബി, ജോൺ ഇങ്ങനെയാണ് വിചാരിക്കും. ഡിപ്പാർട്ട്മെന്റ് ഐ ഡി, ഇപ്പൊ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്ന് പറയുന്നത് 1000 ആണ് വിചാരിക്കും. ഇയാളും 1000 തന്നെ, ഇയാളത് 2000 ആണ് വിചാരിക്കും. ഡിപ്പാർട്ട്മെന്റ് നെയിം സി എസ് ആണ്, ഇതും സി എസ് ആണ്, ഇത് ഇ എ ഡി ആണ് വിചാരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, നമുക്ക് ഏതെങ്കിലും ഒരാളെ എംപ്ലോയി ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ ആ അയാളുടെ പേര് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, അല്ലെ? എംപ്ലോയി ഐ ഡി 100 ആണെങ്കിൽ ആ എംപ്ലോയിന്റെ പേര് എന്ന് പറയുന്നത് എന്താണ്? അനു ആണ്. എംപ്ലോയി ഐ ഡി 102 ആണെങ്കിൽ ആ എംപ്ലോയിന്റെ പേര് ജോൺ ആണ്, അല്ലെ? ദാറ്റ് മീൻസ് ഈ ഐ ഡി ഓഫ് ദിസ് എംപ്ലോയി ടേബിൾ ഡിറ്റർമിൻസ് ഈച്ച് റോ ഇൻ എ റിലേഷൻ, അല്ലെ? യുണീക്കലി ഐഡന്റിഫൈസ് ഈച്ച് ടപ്പിൾ ഇൻ ദ റിലേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൈമറി കീ എന്താണെന്ന് പറയാം, ഇ ഐ ഡി ആണെന്ന് പറയാം, അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു ഇ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇ നെയിം കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെ? എങ്ങനെയാണെന്ന് പറയാം നമ്മൾക്ക്? ഇ ഐ ഡി ഡിറ്റർമിൻസ് ഇ നെയിം. ഇ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റിലാന്ന് വർക്ക് ചെയ്യുന്നത് കിട്ടൂലേ, ഡിപ്പാർട്ട്മെന്റ് ഐ ഡി കിട്ടൂലേ. നോക്ക്, നിങ്ങൾ 100 എന്ന് പറയുന്ന ഇ ഐ ഡി ഉള്ള ആൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാ വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഐ ഡി എന്താ? 1000. 102 എന്ന് പറയുന്ന എംപ്ലോയി ഐ ഡി ഉള്ള ആള് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഏതാ? 1000 ആണ്. അതുപോലെ തന്നെ 101 എന്ന് പറയുന്ന എംപ്ലോയി ഐ ഡി ഉള്ള ആള് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്താ? 2000 ആണ്, അല്ലെ? ദാറ്റ് മീൻസ് ഇ ഐ ഡി ഡിറ്റർമിൻസ് ഡിപ്പ് ഐ ഡി, അല്ലെ? ഡിപ്പാർട്ട്മെന്റ് ഐ ഡി, എംപ്ലോയിന്റെ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ അവർ ഏത് ഡിപ്പാർട്ട്മെന്റിലാ വർക്ക് ചെയ്യുന്നതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി നമുക്ക് കിട്ടും, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമുക്ക് നോക്ക്, നിങ്ങൾ 1000 ആണ് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എങ്കിൽ അത് ഏതാ ഡിപ്പാർട്ട്മെന്റ്? സി എസ് ആണ്. ഇവിടെയും 1000 സി എസ് തന്നെയല്ലേ ഉള്ളത്, അല്ലെ? 2000 ആണെങ്കിൽ അതെന്താ? ഇലക്ട്രോണിക്സ് ആണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി കണ്ടുപിടിച്ചൂടെ? ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഡിറ്റർമിൻസ് ഡിപ്പാർട്ട്മെന്റ് നെയിം. ഒരു ഡിപ്പാർട്ട്മെന്റ് ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് നെയിം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാ? ഡെപ് ഐ ഡി ഡിറ്റർമിൻസ് ഡെപ് നെയിം, അല്ലെ? ഡെപ് ഐ ഡി ഡിറ്റർമിൻസ് ഡെപ് നെയിം. അതായത് നമ്മൾ എന്താ പറഞ്ഞേ, ഇ ഐ ഡി എന്ന് പറയുന്നത് ഈ നെയിം ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ ഡെപ് ഐ ഡി ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇ ഐ ഡി ഡിറ്റർമിൻസ് ഡെപ് ഐ ഡി. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? ദാറ്റ് മീൻസ് എന്താ? ഡെപ് ഐ ഡി മീൻസ് ഡെപ് നെയിം, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിന് 3 ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എഴുതിയിട്ടുണ്ട്, അല്ലെ? അതിനകത്ത് നിങ്ങൾ ഈ 2 ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി നോക്ക്, ഇ ഐ ഡി ഡിറ്റർമിൻസ് ഡെപ് ഐ ഡി, അല്ലെ? അതുപോലെ തന്നെ ഡെപ് ഐ ഡി ഡിറ്റർമിൻസ് ഡെപ് നെയിം, അല്ലെ? അത് എങ്ങനെയാ പറയുന്നേ? എ ഡിറ്റർമിൻസ് ബി, അതുപോലെ തന്നെ ബി ഡിറ്റർമിൻസ് സി. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ ട്രാൻസിറ്റീവ് റൂൾ എന്ത് പറയും? എ ഡിറ്റർമിൻസ് ബി ആൻഡ് ബി ഡിറ്റർമിൻസ് സി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഡിറ്റർമിൻസ് സി ആണെന്ന് പറയാം, അല്ലെ? അതായത് ഇ ഐ ഡി ഡിറ്റർമിൻസ് ഡിപ് ഐ ഡിയും ഡിപ് ഐ ഡി ഡിറ്റർമിൻസ് ഡിപ്പ് നെയിമും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇ ഐ ഡി ഡിപ് മീൻസ് ഡിപ് നെയിം എന്ന് പറയാം, അല്ലെ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി, അല്ലെ? ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. എ ഡിറ്റർമിൻസ് ബി ആൻഡ് ബി ഡിറ്റർമിൻസ് സി ആണെങ്കിൽ എ ഡിറ്റർമിൻസ് സി ആയിരിക്കും എന്നുള്ളത്. അതേ കൺസെപ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞേ ഇ ഐ ഡി ഡിറ്റർമിൻസ് ഡിപ് ഐ ഡി, ഡിപ് ഐ ഡി ഡിറ്റർമിൻസ് ഡിപ് നെയിം ആണെങ്കിൽ ഇ ഐ ഡി ഡിറ്റർമിൻസ് ഡിപ് നെയിം ആയിരിക്കും, അല്ലെ? അതിനെ നമ്മൾ എന്താ പറയാ? ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി പറഞ്ഞു, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ഫുള്ളി ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി, പാർഷ്യൽ ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസി. ക്ലിയർ?